ഒരു രണ്ട് മിനിറ്റ് അനുവദിക്കണം. ഇത് ഈ നാടിനെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമാണ് സാർ. സംസ്ഥാനത്തെ ചില യൂട്യൂബ് ചാനലുകൾ നാടിൻ്റെ സമാധാനവും മതേതരത്വവും തകർക്കുന്നതിന് വേണ്ടി ബോധപൂർവം വർഗീയ വിദ്വേഷം പരത്തുന്ന രീതിയിൽ സത്യത്തോട് പുലബന്ധം പോലുമില്ലാതെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ നിരന്തരം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഈ സബ്മിഷൻ അവതരിപ്പിക്കുന്നത്. രാജ്യത്ത് നിലവിൽ യൂട്യൂബ് വാർത്താ ചാനലുകളെ നിയന്ത്രിക്കുന്നതിന് നിയമങ്ങളില്ല. ഒരു വാർത്താധിഷ്ഠിത യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ പ്രത്യേകമായി ലൈസൻസിൻ്റെ ആവശ്യമില്ല. ഈ പഴുത് ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തെ ചില വ്യക്തികൾ അവരുടെ യൂട്യൂബ് ചാനലുകൾ വഴി നാടിൻ്റെ സമാധാന അന്തരീക്ഷവും സാമുദായിക സാഹോദര്യവും തകർക്കുക എന്ന ദുരുദ്ദേശത്തോടുകൂടി വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നുണ്ട്. വിവിധ മതങ്ങൾക്കെതിരെയും മതപുരോഹിതർക്കെതിരെയും മതഗ്രന്ഥങ്ങൾക്കെതിരെ പോലും അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കാരണം സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ വർഗീയമായ ചേരിതിരിവുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് നടക്കുന്ന പല വർഗീയ കലാപങ്ങളുടെയും മുഖ്യ കാരണങ്ങളിലൊന്ന് യൂട്യൂബ് ചാനലുകൾ വഴിയുള്ള വ്യാജ പ്രചരണങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾക്ക് പലതിനും ദശലക്ഷത്തിലധികം വരിക്കാരുണ്ടെന്നും നിമിഷ നേരം കൊണ്ട് വ്യാജ വാർത്തകൾ സമൂഹത്തിലാകെ പടർന്നു പിടിക്കുന്നു എന്നും പല സംഭവങ്ങളും തെളിയിക്കുന്നുണ്ട്. നിരവധി സാധാരണക്കാരായ ജനങ്ങൾ ഫോളോ ചെയ്യുന്ന ഇത്തരം ചാനലുകൾ വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം നടത്തുന്ന രീതിയിൽ വ്യാപകമായ വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനായി സംസ്ഥാനത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സർ, ഗോദ്രയിലെ തീവണ്ടി കത്തിക്കൽ സംഭവത്തിന് പിന്നാലെ ഗുജറാത്ത് കലാപം ഉണ്ടാകുന്ന ദിവസം ഗുജറാത്തിലെ പ്രധാന ദിനപത്രമായ സന്ദേശിൻ്റെ ഒന്നാം പേജിലെ തലക്കെട്ട് ഗൂൻകാബാദിലെ ഗൂൻ അഥവാ ചോരയ്ക്ക് പകരം ചോര എന്നായിരുന്നു. ഈ മാധ്യമ തലക്കെട്ടിലെ കൊലവിളി വെറുപ്പിൻ്റെ പിശാചായി ആയിരങ്ങളെ കൊന്നൊടുക്കിയതായി കലാപമായി മാറിയത് എങ്ങനെയെന്ന് രേവതി ലോൽ എഴുതിയ അനാറ്റമി ഓഫ് ഹേറ്റ് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന മണിപ്പൂർ കലാപത്തിന് തീ കൊളുത്തിയതും സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ന് ഹരിയാനയിൽ കലാപത്തിലേക്ക് നയിച്ചത് അവിടുത്തെ ഗോരക്ഷക ക്രിമിനലും നിരവധി കൊലക്കേസുകളിലെ പ്രതിയുമായ മനു മനേസർ എന്ന അയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളാണെന്ന് നിരവധി ദേശീയ പത്രങ്ങൾ റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും വർഗീയ വിഷം ചീറ്റുന്ന സാഹചര്യത്തിൽ മാന്യമായി ജീവിക്കുന്നവരുടെ ജീവിത രഹസ്യങ്ങൾ ചുഴിന്ന് അന്വേഷിച്ച് വ്യക്തിഹത്യ നടത്തി വീഡിയോകൾ നിർമ്മിക്കുന്ന നിരവധി യൂട്യൂബർമാരുണ്ട് സർ. ഇത്തരം യൂട്യൂബർമാരുടെ വ്യക്തിഹത്യയിൽ മനം നൊന്ത് പ്രതികരിക്കാൻ പോലും കഴിയാതെ നിസ്സഹായതയിൽ കഴിയുന്ന ആയിരങ്ങളുണ്ട് സർ. ഒരു യൂട്യൂബർ വ്യാജ വാർത്ത വീഡിയോ ചെയ്തതിൽ മനം നൊന്ത് ജീവനൊടുക്കാൻ വേണ്ടി വന്ന യുവാവും അമ്മയും ഇന്ന് ഏറെ വേദനയോടെ കേരള ജനത ഓർക്കുന്നുണ്ട് സർ. ഇവരെ കുറിച്ച് വന്ന വാർത്ത വന്നതിന് പിന്നാലെ സ്വന്തം അമ്മയെ ഫാനിൽ തൂങ്ങിച്ചാകാൻ സഹായിച്ച ശേഷം പുറത്തുപോയി തീവണ്ടിക്ക് തലവെക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ. സംസ്ഥാന പോലീസ് സേനയിലെ നിരവധി ഉദ്യോഗസ്ഥന്മാരെ വ്യാജ വാർത്ത നിർമ്മിച്ച് ഈ യൂട്യൂബർ വ്യാജ പ്രണത്തിൽ മനം നൊന്ത് സംസ്ഥാനത്തൊരു DYSP ആത്മീയതും നമുക്ക് അറിവുള്ളതാണ് സർ. അങ്ങനെ നൂറുകണക്കിന് ഹതഭാഗ്യരുടെ കണ്ണീരും ചോരക്കും മുകളിൽ കെട്ടിപ്പൊക്കിയ മാന്യമായി ജീവിക്കുന്നവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സമൂഹത്തിൽ വിഷം കലക്കി വരുമാനം നേടുന്ന ഇത്തരം ചാനലുകൾ നാടിൻ്റെ സമാധാനവും മതേതരത്വവും തകർക്കുന്നതിന് വേണ്ടി ബോധപൂർവം വർഗീയ വിദ്വേഷം പരത്തുന്ന ഇത്തരം യൂട്യൂബർ ചാനലുകളെ, ഈ നിലയിൽ വർഗീയതയും വ്യക്തിഹത്യയും പരത്തുന്ന എല്ലാ യൂട്യൂബർമാരെയും നിയമപരമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ മാതൃകാപരമായി നടപ്പിലാക്കിയതുപോലെ കേരള നിയമസഭയും ശക്തമായ നിയമനിർമ്മാണം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരമൊരു നിയമനിർമ്മാണം ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ സാധിക്കുമോ എന്നതാണ് സർ ഈ സബ്മിഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ, വളരെ കാലിക പ്രാധാന്യമുള്ളതും ഗൗരവമായതുമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിരിക്കുന്നത്. യൂട്യൂബിലുൾപ്പെടെ പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ നിയമവിരുദ്ധമായതോ രാജ്യത്തിൻ്റെ പരമാധികാരം, അഖണ്ഡത, സുരക്ഷ, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം, ക്രമസമാധാനം, കോടതി അലക്ഷ്യം, മതസ്പർദ്ധ, അപകീർത്തിപ്പെടുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ടതോ ആണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് 2021 പ്രകാരം അവ നിരോധിച്ചിട്ടുണ്ട്. ഇപ്രകാരം പ്രചരിപ്പിക്കപ്പെടുന്ന വിവരങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതിനായി ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊസീജിയർ ആൻഡ് സേഫ് ഗാർഡ്സ് ഫോർ ബ്ലോക്കിംഗ് ഫോർ ആക്സസ് ഓഫ് ഇൻഫർമേഷൻ ബൈ പബ്ലിക് റൂൾസ് 2009 പ്രകാരം കേന്ദ്ര സർക്കാർ ഡെസിഗ്നേറ്റഡ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലഭിക്കുന്ന പരാതികൾ പരിശോധിച്ച് അവ ബ്ലോക്ക് ചെയ്യുന്നതിനായി
ഡെസിഗ്നേറ്റഡ് ഓഫീസർക്ക് ശുപാർശ നൽകുന്നതിന് സംസ്ഥാന ഐ ടി വകുപ്പ് സെക്രട്ടറിയെ നോഡൽ ഓഫീസറായി നിയമിച്ചിട്ടുണ്ട്. കൂടാതെ കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലും നോഡൽ ഓഫീസർക്ക് ഇത്തരത്തിൽ ശുപാർശ നൽകാവുന്നതാണ്. ഇതിനു പുറമെ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച സമഗ്രമായ ഒരു നിയമനിർമ്മാണത്തിൻ്റെ കാര്യം പ്രത്യേകം പരിശോധിക്കാവുന്നതുമാണ്.